വിവാദ മായ ആദിത്യൻ അമ്പിളിദേവി കുടുംബ തർക്കത്തിൽ അമ്പിളിദേവിക്കെതിരെ കോടതി വിധി ആദിത്യനുമായുള്ള സ്വകാര്യ വിഷയങ്ങളിൽ സമൂഹമാധ്യമങ്ങളിലൂടെ അമ്പിളിദേവി പ്രതികരിക്കുന്നത് തൃശൂർ കുടുംബ കോടതി വിലക്കി സ്ത്രീ പീഡന കേസിൽ ഇതാദ്യമായാണ് സ്ത്രീക്കെതിരെ നിർണായകമായ ഒരു കോടതി വിധി വരുന്നത് കേസ് നൽകുന്നതോടൊപ്പം മുഖ്യധാര മാധ്യമങ്ങൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയും ആദിത്യനെതിരെ നിരന്തരം വാർത്തകൾ നൽകുകയും അദ്ദേഹത്തിനെതിരെ സീരിയൽ നടി നടന്മാരുടെ സംഘടനയായ ആത്മയിൽ പരാതി നൽകി ആ സംഘടനയിൽ നിന്നും ആദിത്യനെ പുറത്താക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ആത്മയിൽ നിന്ന് പുറത്താക്കിയതിനാൽ 10 കോടി നഷ്ടപരിഹാരവും ആദിത്യൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സമൂഹമാധ്യമങ്ങള്‍ വഴി തന്നെ അപമാനിച്ചെന്നും ക്രൂരമായി പെരുമാറിയെന്നും കാണിച്ച ആദിത്യൻ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഇടപെടൽ ആദിത്യൻ ജയൻ നടി അമ്പിളിദേവിയെ സ്ത്രീധനവും സ്വർണവും ചോദിച്ച് പീഡിപ്പിച്ചുവെന്നും അമ്പിളിദേവിയുടെ 10 ലക്ഷം രൂപയും 100 പവൻ സ്വർണാഭരണങ്ങളും ദുരുപയോഗം ചെയ്തുവെന്നും ആരോപിച്ചാണ് നടി അമ്പിളിദേവി ആദിത്യൻ ജയനെതിരെ കേസ് നൽകിയിരുന്നത് എന്നാൽ അമ്പിളിദേവി സ്വർണം മുഴുവൻ ബാങ്കിൽ പണയം വെച്ചിരിക്കുകയാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് നടിയുടെ ആരോപണങ്ങൾ വസ്തുതാരഹിതമാണെന്നും സ്വർണവും സ്ത്രീധനവും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ആദിത്യൻ കോടതിയിൽ വാദിച്ചു ഇതേ തുടർന്ന് കേസ് തീർപ്പാക്കുന്നതുവരെ സ്വർണം വിട്ടു നൽകരുതെന്നും ബാങ്ക് മാനേജർക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവാഹത്തിനു മുൻപും സ്വർണം വാങ്ങേണ്ടതില്ലെന്നും ഒരു പൂമാല മാത്രം മതിയെന്നും നിർദ്ദേശിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശം ഉൾപ്പെടെയുള്ള വിവരങ്ങളും കോടതിക്ക് കൈമാറിയിരുന്നുവെന്നും വാദമുണ്ട് മറ്റൊരു യുവാവുമായുള്ള ബന്ധം അറിഞ്ഞതാണ് തന്നെ പറ്റി പ്രചാരണങ്ങൾ നടത്തുന്നതിലേക്ക് നയിച്ചതെന്നും ആദിത്യൻ വാദിക്കുന്നു അമ്പിളിക്ക് മറ്റൊരു യുവാവുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുന്ന വീഡിയോ ഓഡിയോ ക്ലിപ്പുകളും ചിത്രങ്ങളും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്ന് കേസിൽ ആദിത്യന് വേണ്ടി ഹാജരായ അഭിഭാഷക വിമല ബിനു പറഞ്ഞു സീരിയൽ സിനിമാ നടനായ ആദിത്യൻ ജയൻ അമ്പിളിദേവിക്കെതിരായി തന്റെ ഭാര്യയായ സിനിമാ നടിയുമായ അമ്പിളിദേവിക്കെതിരായി ഫയൽ ചെയ്ത തൃശൂർ ഫാമിലി കോടതിയിൽ ഫയൽ ചെയ്ത കേസിലാണ് ഇന്ന് നിർണായകമായ രണ്ട് കോടതി വിധികൾ ഉണ്ടായിരിക്കുന്നത് ഒന്ന് സമൂഹമാധ്യമങ്ങൾ വഴിയും മറ്റു മുഖ്യധാര മാധ്യമങ്ങൾ വഴിയും തന്നെ അമ്പിളിദേവി അപകീർത്തിപ്പെടുത്തുന്നുവെന്നും തൻ്റെ പ്രൊഫഷനും തൻ്റെ സീരിയൽ സംഘടനയിൽ നിന്ന് തന്നെ ഡിസ്മിസ് ചെയ്തു എന്നും കാണിച്ചുകൊണ്ടും അതുപോലെ തന്നെ അവരുടെ പേഴ്സണൽ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത ധാരാളം ഡോക്യുമെൻസുമാണ് ആദിത്യൻ ജയൻ ഫാമിലി കോടതിയിൽ സമർപ്പിച്ചിരുന്നത് അതോടൊപ്പം തന്നെ അമ്പിളിദേവി ഏകദേശം 100 പവനോളം തൻ്റെ സ്വർണം ആദിത്യൻ ജയനെ അപഹരിച്ചു എന്നും പറഞ്ഞ് ഒരു 498 കേസ് ഫയൽ ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട രേഖകളും ആദിത്യൻ ജയൻ ഫാമിലി കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി ഈ കേസിൽ വിശദമായ വാദം കേട്ട കോടതി രണ്ട് സുപ്രധാന ഓർഡറുകളാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒന്ന് ആദിത്യൻ ജയൻ്റെ കേസിൽ ആദിത്യൻ ജയനെതിരായി മുഖ്യധാര മാധ്യമങ്ങൾക്കോ മറ്റു മാധ്യമങ്ങൾക്കോ ഇൻ്റർവ്യൂ നൽകരുത് എന്ന് അമ്പിളിദേവിയെ വിലക്കിക്കൊണ്ടുള്ള ഒരു ഓർഡറാണ് ഒരു ഇഞ്ചക്ഷൻ ഓർഡറാണ് അത് അതുപോലെ തന്നെ അമ്പിളിദേവി തൻ്റെ ഭർത്താവായ ആദിത്യൻ ജയൻ ദുരുപയോഗം ചെയ്തു എന്ന് പറയപ്പെടുന്ന സ്വർണം അവരുടെ തന്നെ ബാങ്ക് ലോക്കറിൽ അവർ പ്ലഡ്ജ് ചെയ്തതായ രേഖകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ പ്ലഡ്ജ് ചെയ്തിരിക്കുന്ന സ്വർണം ബാങ്കിൽ നിന്നും കേസിൻ്റെ ഫൈനൽ ഡിസ്പോസൽ വരെ അത് റിലീസ് ചെയ്യരുതെന്നുള്ള ഒരു ഓർഡറുമാണ് ആദിത്യൻ ജയന് ഇന്ന് തൃശൂർ ഫാമിലി കോടതി പ്രഥമ ദൃഷ്ടിയ തൻ്റെ ഭാഗത്ത് തെളിവുകളുണ്ട് എന്ന് കോടതി കണ്ടെത്തിയതിനാൽ തന്നെ നൽകിയിരിക്കുന്നത് സ്ത്രീധന പീഡന കേസിൽ അമ്പിളി നൽകിയ പരാതിയിൽ ആദിത്യന് നേരത്തെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു അതേസമയം ആദിത്യനെതിരെ നിരന്തരം വാർത്തകളും അഭിമുഖങ്ങളും നടത്തിയ അമ്പിളിദേവി സ്വയം ഒരു ഇരയായി ചിത്രീകരിച്ച് തന്റെ നായക പരിവേഷം ഉയർത്താനും ശ്രമിച്ചു ഇതിനെല്ലാം ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ആദിത്യനെതിരെ അമ്പിളിദേവി രംഗത്ത് വന്നപ്പോൾ സമൂഹം ഒരു സ്ത്രീ എന്ന നിലയിൽ അമ്പിളിദേവിക്ക് പ്രാധാന്യം നൽകി നിരപരാധിയായ ആദിത്യനെ സമൂഹം തെറ്റുകാരനായും ചീത്ത വിളിച്ചും ആക്ഷേപിക്കുകയായിരുന്നു തുടർന്ന് മനം നൊന്ത് ആദിത്യൻ കൈഞരമ്പ് മുറിച്ച കാർ അപകടവും ഉണ്ടാക്കി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോഴും സമൂഹമാകെ അയാളെ വേട്ടയാടുകയായിരുന്നു